ഉത്തരവാദ കേസിൽ ശിക്ഷ വിധിയുന്നുണ്ടാവും. പ്രതി സൂരജിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തരയുടെ മാതാപിതാക്കളും അന്വേഷണ ഉദ്യോഗസ്ഥരും. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി മനോജാണ് വിധി പ്രസ്താവിക്കുക. കൊല്ലത്തുനിന്ന് വിനോദാണ് ചേരുന്നത്. വിനോദ്, ആദ്യത്തെ കേസായിട്ട് തന്നെ ഇത് എടുക്കുമല്ലോ അല്ലേ? എത്ര മണിയോടുകൂടിന്റെ വിധി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗോപി, 11 മണിക്ക് കോടതി ചേരും. ആദ്യത്തെ കേസായി തന്നെ ഇതെടുക്കും. ശിക്ഷാവിധിയാണ് ഇന്ന് പറയുക. നേരത്തെ സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 4 വകുപ്പുകളാണുള്ളത്: കൊലപാതകം, വധശ്രമം, അതോടൊപ്പം തന്നെ വിഷമുള്ള ജീവിയെ ഉപയോഗിച്ചുള്ള കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ. ഈ 4 ചാർജുകൾ അന്വേഷണ സംഘം ചുമത്തിയിരുന്നു. ഇത് 4 കോടതി അംഗീകരിക്കുന്ന സാഹചര്യം. കുറ്റക്കാരനെന്ന് കണ്ടെത്തി. സൂരജിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം കോടതി ആരാഞ്ഞിരുന്നു. ഒന്നും പറയാനില്ല, വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും മാത്രമാണ് ഉള്ളത് എന്ന ഒരു കാര്യം മാത്രമാണ് സൂരജ് പറഞ്ഞത്. നിർവികാരമായി ഈ വിധി കേട്ടു നിൽക്കുകയായിരുന്നു. ഏതായിരുന്നാലും ഏവരും ആകാംക്ഷയിലാണ്. ഏത് തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയായിരിക്കും സൂരജിന് നൽകുക എന്ന കാര്യത്തിൽ ഏവരും ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വധശിക്ഷ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നു. ഉത്രയുടെ വീട്ടുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ വധശിക്ഷ വേണം എന്ന നിലപാടിൽ തന്നെയാണ്. നമ്മൾ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെയും പ്രതികരണം തേടി. ഏവരും പറയുന്നത് വധശിക്ഷ, പ്രത്യേകിച്ച് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞത്, വധശിക്ഷയെ വ്യക്തിപരമായി അനുകൂലിക്കുന്ന ഒരാളല്ല. പക്ഷേ സൂരജിൻ്റെ ഒരു കേസ് ഹിസ്റ്ററി പരിശോധിച്ചാൽ, ആദ്യം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു, ഭാര്യ വേദന കൊണ്ട് പുളയുമ്പോൾ 2-ാമത്തെ കൊലപാതക ശ്രമം ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസാന്തരത്തിന് ഒരു സാധ്യതയുമില്ലാത്ത വ്യക്തിത്വമാണ് സൂരജിൻ്റേത്. വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. നമുക്ക് ഈ കേസിൻ്റെ ഒരു നാൾ വഴി അറിയാം. 2 തവണയാണ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത്. ആദ്യം മാർച്ച് 2 സൂരജിൻ്റെ വീട്ടിൽ വെച്ച് അണലിപ്പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു. 2-ാമത് ഉത്രയുടെ വീട്ടിൽ വെച്ചാണ്, അതായത് മെയ് 6 രാത്രി മൂർഖൻ പാമ്പിനെ കൊണ്ടും കടിപ്പിക്കുന്നു. ഈ ശ്രമത്തിലാണ് ഉത്രയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചു. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. കൃത്യമായ കുറ്റപത്രം, 1000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 288 രേഖകളുണ്ടായിരുന്നു. 86 സാക്ഷിമൊഴികൾ, അതോടൊപ്പം തന്നെ 40 തൊണ്ടിമുതലുകൾ. ഇതെല്ലാം തന്നെ കോടതിക്ക് മുന്നിലെത്തി. വിശദമായ വാദപ്രതിവാദം നടന്നു. ഏറ്റവും വേഗത്തിൽ ഈ കേസിൻ്റെ വിധി വന്നു എന്നതും ശ്രദ്ധേയമാണ്. 1 വർഷത്തിനുള്ളിലാണ് വിചാരണ പൂർത്തിയാക്കി ഇന്ന് ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറെടുക്കുന്നത്. ഗോപി, വിനോദാണ് ആവശ്യമായ റിപ്പോർട്ട് നൽകിയത്. വരുമണിക്കൂറുകളിൽ നമ്മൾ ശ്രദ്ധേയമായി ഈ വിഷയം തന്നെ നോക്കുന്നു. ഏതായാലും സൂരജിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. മാനസാന്തരത്തിന് സാധ്യതയില്ലാത്ത വിധം കുറ്റവാസനയുള്ള ആളാണ് സൂരജ് എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻ രാജ് പറഞ്ഞത്. തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം മികവ് കാട്ടിയെന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. ഈ വിനോദിന്റെ റിപ്പോർട്ടാണ്. ഉത്രകേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻ രാജാണ് നമുക്കൊപ്പമുള്ളത്. സർ, കഴിഞ്ഞ ദിവസം അങ്ങ് കോടതിയിൽ വാദിച്ചത്, അങ്ങ് പറഞ്ഞത് വധശിക്ഷയെ വ്യക്തിപരമായി അനുകൂലിക്കുന്നില്ല, പക്ഷേ ഈ കേസിൽ വധശിക്ഷ നൽകണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് അങ്ങ് സ്വീകരിച്ചത്? എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഈ കേസിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം നിയമവും സമൂഹ മനസാക്ഷിയും ആവശ്യപ്പെടുന്ന ഒരു ശിക്ഷ ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പോൾ വധശിക്ഷയുടെ ഫിലോസഫി എനിക്കെൻ്റെതായ വ്യക്തിപരമായ, ഞാനത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായമേ പറയുന്നില്ല. പക്ഷേ സുപ്രീംകോടതി വിധി കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ അതുകൂടി പരിഗണിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ ഒരു ആവശ്യം പറയേണ്ടതുണ്ട്, സമൂഹത്തിൻ്റെ ഒരു ആവശ്യം പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ കേസ് എൻ്റെ വ്യക്തിപരമായ ഒരു കണ്ണിൽ ഒരു റയറസ്റ്റ് ഓഫ് ദി അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന വ്യാഖ്യാനത്തിൽ തീർച്ചയായും വരുന്ന ഒന്നാണ്. അപ്പോൾ അത് ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ധർമ്മവും ബാധ്യതയുമാണ്. അതാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് മാധ്യമങ്ങളെല്ലാം നിരീക്ഷിച്ചതാണ്. ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ വളരെ സുപ്രധാനമായി വന്ന കാര്യങ്ങളാണ്. അങ്ങ് ഇതിലെ തെളിവുകളെ എങ്ങനെയാണ് കാണുന്നത്? അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ പര്യാപ്തമായിരുന്നു? ഏത് നിലയ്ക്കാണ് അത് വിലയിരുത്തുന്നത്? ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും മികച്ചതും ഏറ്റവും കൃത്യതയുള്ളതുമായ ഒരു അന്വേഷണവും അന്വേഷണ ഫലവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് ഇതിൽ ആ കണ്ടെത്തിയ തെളിവുകൾ കൃത്യമായി അവതരിപ്പിക്കുക, അതിനകത്ത് വീഴ്ച കൂടാതെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ തെളിവിൽ എങ്ങനെ വന്നോ, ഒരുപക്ഷെ അതേ ഭംഗിയോടുകൂടിയും അതിൽ കൂടുതൽ ഭംഗിയോടുകൂടിയും കോടതിയിൽ തെളിവായി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഇങ്ങനെ ഒരു വിജയമുണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ വിചാരണ നടപടി വളരെ വേഗത്തിൽ
അന്തിമ വിധിയിലേക്ക് പോകുന്ന ഒരു കാര്യം നമുക്ക് അറിയാം, കേസുകൾ നീണ്ടു നീണ്ടു പോകുന്നൊരു സാഹചര്യം, അതും ഒഴിവായി കിട്ടുന്നു, അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ കൊറോണയുടെ പാൻഡമിക് സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഈ കേസ് തീരുന്നതിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് പ്രതിഭാഗവും വളരെ സഹകരിക്കുകയുണ്ടായി. കോടതി എല്ലാ ഏജൻസികൾ, ഇടപെട്ട ഏജൻസികളെല്ലാം തന്നെ വളരെ സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു. പ്രത്യേകിച്ചും പ്രതിഭാഗം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ട്രയൽ നടപടികളോട്. അപ്പോൾ അതും പറയാതിരിക്കാൻ കഴിയില്ല. അവർ അവരുടെ ധർമ്മം വളരെ നന്നായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ നമുക്കിത് തീർക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ തന്നെ ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം. അങ്ങ് ഈ കേസ് പഠിക്കുമ്പോൾ ഈ കുറ്റവാളിയുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു ധാരണ എങ്ങനെയാണ്? ഇത്രയും വലിയ ക്രിമിനലുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് അങ്ങ് അതിനെ വിലയിരുത്തുന്നത്? അതിന് പ്രത്യേകമായി ഒരു പഠനം കൂടെ നടത്തേണ്ടി വരും. കാരണം ഞാൻ ഏറ്റവും ഇതായിട്ട് എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അണലിയുടെ കടിയുടെ വേദന തെളിവിൽ വന്നിട്ടുണ്ട്. അത് വളരെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത് സഹിക്കാനാവാത്ത പെയിനാണ്. അതിനെ ഒന്നാം സാക്ഷി സുരേഷ് പറഞ്ഞത് അറിയാതെ മൂത്രം ഒഴിച്ചു പോകുന്നതാണ്, അത്ര ഭീകരമായ വേദന. ആ വേദന കൊണ്ട് ഈ ഉത്ര അവിടെ അലറിക്കരയുമ്പോൾ അത് കണ്ടു നിന്ന നേഴ്സുമാരും ബാക്കിയുള്ള ആളുകളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും കരയും, ബാക്കിയുള്ള ആളുകളുടെ ബൈസ്റ്റാൻഡേഴ്സ് പോലും ആ വേദനയിൽ പങ്കുചേരുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തും നിർവികാരനായിട്ടോ അല്ലെങ്കിൽ ദുഃഖം അഭിനയിച്ചുകൊണ്ടോ അതെനിക്കറിയില്ല. അവിടെ നിന്ന സൂരജ് മൂന്നാം തീയതി അഡ്മിറ്റ് ചെയ്ത് നാലാം തീയതി മുതൽ മൂർഖനെ തിരയുകയാണ്, അടുത്ത പ്ലാനിങ് ചെയ്യുകയാണ്. പത്താം തീയതി ആ സമയം വേദന തീർന്നിട്ടില്ല, പത്താം തീയതി കടിപ്പിക്കുന്നതിനുള്ള മോഡസ്, അതായത് ഈ മിൽക്കിംഗ് എന്ന് പറയും, പാമ്പിൻ്റെ വിഷം എടുക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതി തന്നെയാണ് ഇൻഡ്യൂസ്ഡ് ബൈറ്റിൽ. അത് ആ വീഡിയോ നാല് പ്രാവശ്യം കാണുകയാണ് ഉണ്ടായത്. അപ്പം അത്തരം ഒരു മാനസികാവസ്ഥ ഞാൻ എൻ്റെ അഭിഭാഷക വൃത്തിയിൽ ഇതുവരെ, ഞാൻ ഒരുപാട് പ്രതിഭാഗം കേസുകൾ നടത്തിയിട്ടുണ്ട്, അവർക്കെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു റിപ്പൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാധനം ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് ശിക്ഷയെ പറ്റി ചോദിച്ചപ്പോൾ പോലും കഴിഞ്ഞില്ല. അതൊരു പ്രത്യേക മാനസികാവസ്ഥയായിട്ടാണ്. മാനസാന്തരത്തിന് പോലും സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിയാണ് ഇപ്പോൾ കുറ്റക്കാരനാണ്, കോടതി കുറ്റക്കാരനായി വിധിച്ചിരിക്കുന്നു. സൂരജിന് വധശിക്ഷ എന്ന പ്രോസിക്യൂഷൻ വാദം, അത് ആവർത്തിച്ച് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഉത്രയുടെ കുടുംബം, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം, പൊതുസമൂഹം, എല്ലാവരും പരമാവധി ശിക്ഷ എന്ന ഒരു നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം വി വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. കെ പി സി സി ഭാരവാഹികളെ തീരുമാനിക്കാൻ മുൻപ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ഇളവുണ്ടായേക്കില്ല. ചില മുൻ ഡി സി സി പ്രസിഡന്റുമാർക്ക് ഇളവ് നൽകി ഭാരവാഹികളാക്കാൻ നീക്കമുണ്ടായിരുന്നെങ്കിലും എതിർപ്പുയർന്നതിനാൽ അത് ഉപേക്ഷിച്ചു എന്നാണ് സൂചന. രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കും. കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ മുൻ പ്രസിഡന്റുമാരെ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി ഭാരവാഹികളാക്കണമെന്നായിരുന്നു ആവശ്യം. കെ സി വേണുഗോപാലിന്റെ ഇടപെടലിലാണ് ഈ ആവശ്യം ഉയർന്നതെന്ന് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു. ചിലർക്ക് വേണ്ടി മാറ്റമുണ്ടാകുമെന്ന സൂചനയുണ്ടായതോടെ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ കടുത്ത നിലപാടെടുത്തു. ഒടുവിൽ ഈ നീക്കം പിൻവലിച്ചെന്നാണ് സൂചന. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തരുന്ന നിലപാട് കെ സുധാകരനുമുണ്ട്. പുനഃസംഘടനയിൽ വീണ്ടും കെ സി വേണുഗോപാൽ ഇടപെടുന്നു എന്ന ആരോപണം ഉയർന്നതോടെ പ്രതിരോധിക്കാൻ വേണുഗോപാലിന്റെ അനുകൂലികളും രംഗത്തുണ്ട്. വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉയർത്തിയ പരാതികൾ നിലനിൽക്കെയാണ് പുതിയ ആരോപണം ഉയർന്നത്. ഒടുവിൽ മുൻ മാനദണ്ഡ പ്രകാരം തന്നെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് സൂചന. ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് നേരിട്ട് നൽകിയ പരാതിയും നിലവിലുണ്ട്. സംസ്ഥാനത്ത് നിന്നുള്ള ലിസ്റ്റിൽ ഹൈക്കമാൻഡ് കാര്യമായ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഭാരവാഹി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ജമ്മുകശ്മീരിൽ വീരമൃത്യു വരിച്ച സൈനികൻ വൈശാഖിന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കും. ഇന്ന് രാത്രിയോടെ പാങ്ങോട് സൈനിക ക്യാമ്പിലെത്തിക്കുന്ന മൃതദേഹം അവിടെ നിന്നും വിലാപയാത്രയായി വ്യാഴാഴ്ച രാവിലെ 9:30 വൈശാഖ് പഠിച്ച കുടവട്ടൂർ എൽ പി എസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. പൂഞ്ചിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിനിടെയായിരുന്നു ധീരജവാന്റെ വീരമൃത്യു. കൊല്ലം ഉടനാവട്ടം ആശാൻമുഖി വിശാഖത്തിൽ ഹരികുമാറിന്റെയും ബീനയുടെയും മകനാണ് 24-കാരനായ വൈശാഖ. അഫ്ഗാൻ മൗലികവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉറവിടമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച G20 രാജ്യങ്ങളുടെ അസാധാരണ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിൽ ഉചിതമായ മാറ്റമുണ്ടാകാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് മനുഷ്യത്വപരമായ സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം അഫ്ഗാനിൽ ഉണ്ടാകണമെന്നും മോദി പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലഖിപൂർ ഖീരിയിൽ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം ഇന്ന് രാഷ്ട്രപതിയെ കാണും.
രാവിലെ 11 മണിക്കാണ് കൂടിക്കാഴ്ച. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കണമെന്നാണ് സംഘം ആവശ്യപ്പെടുക. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധി, മുതിർന്ന നേതാക്കളായ കെ ആന്റണി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഗുലാം നബി ആസാദ്, അധീർ രഞ്ജൻ ചൗധരി, കെ സി വേണുഗോപാൽ തുടങ്ങിയവരുണ്ടാവും. മകൻ ആശിഷ് മിശ്രയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അജയ് മിശ്ര രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നേരത്തെ കർഷകർക്ക് നീതി തേടി കോൺഗ്രസ് രാജ്യവ്യാപകമായി മൗനവ്രത പ്രതിഷേധം നടത്തിയിരുന്നു. വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനങ്ങൾ ഇരുട്ടിലേക്ക് നീങ്ങുന്നതിനിടെ കൽക്കരി ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. റെക്കോർഡ് കൽക്കരിയാണ് വിവിധ വൈദ്യുത നിലയങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തത് എന്നാണ് കേന്ദ്ര സർക്കാർ വാദം. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. കൽക്കരി ക്ഷാമത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുകയാണ്. ഉത്തർപ്രദേശിൽ 14, മഹാരാഷ്ട്രയിൽ 13, പഞ്ചാബിൽ 3 താപവൈദ്യുത നിലയങ്ങൾ അടച്ചുപൂട്ടി. ഗുജറാത്ത്, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് പുറമെ ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലും വൈദ്യുതി ക്ഷാമം നേരിടുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ തിങ്കളാഴ്ച കൽക്കരി വിതരണം റെക്കോർഡിലെത്തിയെന്നും ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി രാജ്യത്തെ വിവിധയിടങ്ങളിൽ ലഭ്യമാക്കാൻ ഊർജിത ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. തിങ്കളാഴ്ച 1.95 ദശലക്ഷം ടൺ കൽക്കരി വിതരണം ചെയ്തതായും ഈ മാസം 21 ശേഷം പ്രതിദിനം 2 ദശലക്ഷം ടൺ കൽക്കരി വരെ വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര കൽക്കരി വിഭവ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ലോഡ് ഷെഡിങ്ങും അപ്രഖ്യാപിത പവർകട്ടും തുടരുകയാണ്. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണമില്ലായ്മയും കഴിവില്ലായ്മയുമാണെന്ന് CPIM പോളിറ്റ്ബ്യൂറോ വിമർശിച്ചു. News 18 ഡൽഹി. മാപ്പിളപ്പാട്ട് ഗായകൻ വി എൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 6 പതിറ്റാണ്ടിലേറെക്കാലം മാപ്പിളപ്പാട്ട് കലാരംഗത്ത് സജീവമായിരുന്നു. സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവാണ് സനോജാണ് ചേരുന്നത്. സനോജ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അറിയുന്നത് ആരാധകർ ഒരുപാടുള്ളവരാണ് കേരളത്തിലും വിദേശത്തും ഒക്കെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഗോപി, ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. മാപ്പിളപ്പാട്ട് കലാരൂപത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു വി എൻ കുട്ടി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മാപ്പിളപ്പാട്ട് കലാരൂപം ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വി എൻ കുട്ടി പിന്നീട് ആ അധ്യാപന ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് പൂർണ്ണസമയ മാപ്പിളപ്പാട്ട് കലാകാരനായി മാറുന്നത്. 80 ഗൾഫ് നാടുകളിൽ അദ്ദേഹം മാപ്പിളപ്പാട്ടിനെ മാപ്പിളപ്പാട്ട് പരിപാടി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സ്വദേശത്തും വിദേശത്തുമായി നിരവധി വേദികളിൽ അദ്ദേഹം മാപ്പിളപ്പാട്ട് കലാരൂപം ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു. അത്തരത്തിലുള്ള ഒരു കലാകാരൻ്റെ വിയോഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് മാപ്പിളപ്പാട്ട് കലാരൂപത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ വലിയ ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. 2 അദ്ദേഹത്തിന് കോവിഡ് ബാധിതനായത്. പിന്നീട് അദ്ദേഹത്തെ 10 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയ സംബന്ധമായ അസുഖം അദ്ദേഹത്തെ ഏറെ നാളായി അലട്ടിയിരുന്നു. പേസ് മേക്കർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ പ്രായാധിക്യമായ മറ്റ് അവശതകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഇതിനിടയിലാണ് കോവിഡ് ബാധിതനായത്. എന്തായാലും ഇത് പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ ആശുപത്രിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ മൃതദേഹം ആശുപത്രി സൂക്ഷിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും മറ്റൊരറിയിപ്പ് ആശുപത്രിയിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്നുള്ളതാണ് ആശുപത്രി അധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗോപി സനോജാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് മകളുടെ ഭർത്താവിന്റെ കുത്തേറ്റ് അച്ഛനും മകനും മരിച്ചു. പൂജപ്പുര സ്വദേശികളായ സുനിലും മകൻ അഖിലുമാണ് മരിച്ചത്. കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂജപ്പുര മുടവൻമുകൾ സ്വദേശി സുനിലിന്റെ മകളും മരുമകൻ അരുണും തമ്മിൽ ഏറെ നാളായി അകൽച്ചയിലായിരുന്നു. ബന്ധം വഷളായതിനെ തുടർന്ന് സുനിലിന്റെ മകൾ അരുണിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. ഭാര്യയെ തിരികെ തന്റെ കൂടെ വിടണമെന്ന് സുനിലിന്റെ വീട്ടിലെത്തിയ അരുൺ ആവശ്യപ്പെട്ടു. പിന്നാലെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇവിടെ നാട്ടുകാരെത്തി പോലീസിനെ അറിയിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിൽ തന്നെ രണ്ടുപേരുടെയും നില ഗുരുതരമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്.
മുടവൻ മുകളിൽ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു സുനിലും കുടുംബവും. മരിച്ച ആള് നേരത്തെ ഇവിടെ താമസിച്ചിരുന്നു. ഓ പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ നാളെ അങ്ങനെ മോൻ എന്തോ ഒരു വീട് പിന്നൊക്കെ വാങ്ങിക്കുന്നു പറഞ്ഞു. അതൊരു ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്കറിയില്ല. കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് ഇരുവരെയും അരുൺ ആക്രമിച്ചത്. സുനിലിന്റെ കഴുത്തിലാണ് കുത്തേറ്റത്. അഖിലിന്റെ നെഞ്ചിലും. അരുണിനെ പൂജപ്പുര പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബത്തേരിയെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയാക്കിയത്. ഈ കേസിൽ ഇന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും. മുഖ്യപ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. വനംവകുപ്പ് കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ പ്രതികൾക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാം. കേസിൽ ഇതുവരെ വനംവകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് KSRTC ഇടത് യൂണിയൻ സംഘടനയും സമരത്തിലേക്ക്. ഇന്ന് യൂണിറ്റ് തലത്തിൽ പ്രതിഷേധ ധർണ നടത്തും. പണിമുടക്കിന് മുന്നോടിയായാണ് ധർണ. നവംബർ 5 ജീവനക്കാർ പണിമുടക്ക് നടത്തും. ഈ മാസം 28 സെക്രട്ടേറിയറ്റ് കലക്ട്രേറ്റ് മാർച്ചും സംഘടിപ്പിക്കുമെന്ന് KSRTEA ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ അറിയിച്ചു. കോഴിക്കോട് KSRTC ടെർമിനൽ വിവാദത്തിന് പിന്നിൽ സർക്കാരും കെട്ടിടം വാടകയ്ക്കെടുത്ത അലിഫ് ബില്ലേഴ്സും തമ്മിലുള്ള ഒത്തുകളിയെന്ന് കോൺഗ്രസ്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് പറയുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതും തിരക്ക് പിടിച്ച് അറ്റകുറ്റപ്പണികൾ കുരുങ്ങുന്നതും അലിഫ് ബില്ലേഴ്സിനെ സഹായിക്കാനെന്നാണ് ആരോപണം. നിസ്സാര തുകയ്ക്ക് ടെൻഡർ ഉറപ്പിച്ചതിന് പിന്നാലെ അഴിമതി കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. KSRTC ടെർമിനലിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തിരക്ക് പിടിച്ച കൈമാറ്റവും തൊട്ടുപിന്നാലെ വന്ന IIT റിപ്പോർട്ടുമെല്ലാം ദുരൂഹമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് പറയുന്ന IIT റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പാലാരിവട്ടം പാലത്തിന്റെ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് വിദഗ്ധ സമിതി പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോഴിക്കോട്ടെ KSRTC ടെർമിനലിന്റെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ടെൻഡർ എടുക്കുകയും പിന്നീട് പിൻവാങ്ങുകയും ചെയ്ത മാക് ബിൽഡേഴ്സ് തന്നെയാണ് ആലിഫ് ബിൽഡേഴ്സ് എന്ന പേരിൽ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ എടുത്തതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ചതുരശ്ര അടിക്ക് 100 രൂപയിൽ കൂടുതൽ വാടകയുള്ള മാവൂർ റോഡിൽ വെറും 13 രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചത് തന്നെ അഴിമതിയാണ്. അവിടെ 100 മുതൽ 150 വരെ രൂപയാണ് വാടകയ്ക്കുള്ള മാർക്കറ്റ് റേറ്റ് ഒരു സ്ക്വയർ ഫീറ്റ്. അതാണ് വെറും 13 രൂപ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തതിന് പിന്നിൽ അഴിമതിയുണ്ട്. മദ്രാസ് IIT റിപ്പോർട്ട് പുറത്തുവിടാത്തോളം കാലം, പുറത്തു വിട്ടതിന് വിദഗ്ധ സമിതിയുടെ പഠനത്തിന് വിധേയമാക്കത്തോളം കാലം ആലിഫ് ട്രേഡേഴ്സിന് സുഗമമായ രീതിയിൽ വ്യാപാരം നടത്തുവാനുള്ള സമുച്ചയം മാത്രമാക്കി മാറ്റുവാൻ ശ്രമമാണെന്ന് സംശയിക്കുന്ന കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടട്ടെ. ടെർമിനലിൽ നിന്ന് ബസ് സ്റ്റാൻഡ് മാറ്റി മുഴുവൻ വാണിജ്യ സമുച്ചയമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ആലിഫ് ട്രേഡേഴ്സിന്റെ ആളുകൾ കൈക്കൂലിയുമായി തന്നെ സമീപിച്ചു എന്ന ഏറ്റവും ഗുരുതരമായ ആരോപണവും ഇവിടെ വന്നിരിക്കുക. കാര്യങ്ങൾ സത്യസന്ധമായി നടക്കുന്നതാണെങ്കിൽ എന്തിനാണ് ഈ ആലിഫ് കമ്പനി ആർക്കിടെക്ട് കൈക്കൂലി കൊടുക്കാൻ പോയത്? ഞങ്ങൾ സംശയിക്കുന്നത് തുടക്കം മുതലേ ഇതിൻ്റെ ഈ കെട്ടിടം ഒരു വ്യാപാര സമുച്ചയമാക്കി മാറ്റുവാനുള്ള ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. നിർമ്മാണം UDFന്റെ കാലത്തായിരുന്നെന്നും ക്രമക്കേടുകൾക്ക് അന്നത്തെ സർക്കാരാണ് ഉത്തരവാദിയെന്നുമുള്ള നിലപാടിലാണ് LDF. എന്നാൽ ടെർമിനൽ LDFന്റെ ഭരണ നേട്ടമാണെന്ന മുൻ MLA എ പ്രതീക്കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉയർത്തിയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. ക്രമക്കേടുകൾ ഉയർത്തി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്കും പാർട്ടി നീങ്ങുകയാണ്. ഈ മാസം 16 ടെർമിനലിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കോഴിക്കോട്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെയാണ് രാജ്യത്ത് ക്ഷീരവിപ്ലവം കൊണ്ടുവന്ന അമൂലിന്റെ 75 വാർഷികവും. സ്വദേശത്തും വിദേശത്തും അമൂൽ ഒരു വിജയഗാഥ തന്നെയാണ് രചിച്ചത്. അമൂലിന്റെ മുന്നേറ്റത്തിലെ ഓരോ നാഴികക്കല്ലും പറയുന്നത് ഓരോ കഥയാണ്. അമൂലിന്റെ ആ വിജയഗാഥയിലേക്ക്. ക്ഷീരസഹകരണ പ്രസ്ഥാനം പുഷ്ടിപ്പെട്ടത് 1949 വർഗീസ് കുര്യൻ നേതൃത്വത്തിലെത്തിയതോടെയാണ്. പാലിന് മുമ്പ് തുച്ഛമായ വില കിട്ടിയിരുന്ന സ്ഥാനത്ത് മെച്ചപ്പെട്ട വില കിട്ടിത്തുടങ്ങിയതോടെ കർഷകർ സംതൃപ്തരായി. വരുമാനം മാത്രമല്ല അതുവരെ നിലനിന്നിരുന്ന ജാതിമത വിവേചനങ്ങളും അവസാനിച്ചു. സംഘടിതമായ പാൽ വിൽപ്പന വികസനത്തിലേക്കുള്ള പുതിയ വഴി വെട്ടിത്തുറന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുന്നു. ഏതായാലും അവസാനിക്കുന്നതിന് മുമ്പ് നാളെയായി പൂജയപ്പും അതിൻ്റെ കാര്യങ്ങളിലേക്കും കിടക്കുകയാണ്. എല്ലാ വീടുകളിലും അതിൻ്റെ ആഘോഷങ്ങളുമാണ്. അതിൻ്റെ ചില കാഴ്ചകളോടുകൂടി ഈ ഷോ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. നഗൃതി.
Nadri di 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 n